ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള നിരവധി ആരോപണങ്ങളും റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. തെറ്റുകളെല്ലാം തിരുത്തി കടകളഞ്ഞ രീതിയിലുള്ള മുന്നോട്ടുപോക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സർക്കാരിന്റെ നീക്കം. എന്നാൽ ആ നീക്കത്തിനിടയിലും കല്ലുകടിയായി സർക്കാരിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു. എന്നാൽ അവയൊന്നും വകവയ്ക്കാതെ മുന്നോട്ടു പോകുന്ന സർക്കാരിനാണ് ഒരു വർഷം മുൻപേ സർക്കാർ ഒളിച്ചു വെച്ചിരുന്ന റിപ്പോർട്ട് ഇപ്പോൾ തിരിച്ചടിയായി മാറിയത്. കാർത്തികേയൻ കമ്മീഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ സർക്കാരിന് മേൽ വിലങ്ങുനടിയായി നിൽക്കുന്നത്. ഇതേ റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധവും. മലപ്പാടിലെ ഹയർ സെക്കൻഡറി മേഖലയിലെ പ്രശ്നങ്ങളിൽ താൽക്കാലിക അറ്റകുറ്റപ്പണികളല്ല ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്ന അടിവരയിടുന്നതാണ് പുറത്തുവന്ന കാർത്തികേയൻ കമ്മീഷൻ റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം മെയ് 17 സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് ഇതുവരെ വെളിച്ചം കണ്ടിരുന്നില്ല. നിയമസഭയിലെ ചോദ്യത്തിന് നൽകിയ മറുപടിക്കൊപ്പമാണ് സർക്കാർ പൂഴ്ത്തിവെച്ച റിപ്പോർട്ട് പുറത്തുവന്നത്. റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിലെ ചില ഭാഗങ്ങളൊക്കെ പലപ്പോഴായി മാധ്യമങ്ങളിലൂടെ പുറം ലോകം അറിഞ്ഞിരുന്നുവെങ്കിലും പൂർണ്ണ റിപ്പോർട്ട് ഇത് ആദ്യമാണ്. കഴിഞ്ഞ ദിവസം പല മാധ്യമങ്ങളും ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി പരിഹരിക്കാൻ കാർത്തികേയൻ കമ്മിറ്റി നൽകിയ നിർദ്ദേശങ്ങൾ സർക്കാർ അട്ടിമറിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് പരിശോധിച്ചാൽ ബോധ്യമാകുന്നത്. ഇതൊരു തരത്തിൽ ജനതയോടുള്ള നീതി നിഷേധമാണ്. മലബാർ മേഖലയിലെ പൗരന്മാരെ രണ്ടാം തരക്കാരായി കാണുന്ന ഈ നിലപാട് ദൗർഭാഗ്യകരവും പ്രതിഷേധാർഹവുമാണ്. 12 ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറികളാകുകയും ഹയർ സെക്കൻഡറികളിൽ 222 താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുകയും ചെയ്യണമെന്നാണ് റിപ്പോർട്ട് ശുപാർശ ചെയ്തിരിക്കുന്നത്. താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചാലും 3 വർഷത്തിനുള്ളിൽ സ്ഥിരപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. മലബാറിൽ SSLC പാസ്സാകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും +1 ചേരാൻ ആവശ്യമുള്ളത്ര സീറ്റില്ലെന്നും താൽക്കാലിക ബാച്ചുകളോ അധിക സീറ്റുകളോ അല്ല പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശാശ്വത മാർഗമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് മേശപ്പുറത്തുണ്ടായിട്ടും മലബാറിൽ +1 പ്രതിസന്ധിയോ സീറ്റ് ക്ഷാമമോ ഇല്ലെന്ന് ആവർത്തിച്ച വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറയേണ്ടതുണ്ട്. സീറ്റ് ക്ഷാമമില്ലെന്ന് ആദ്യം പറഞ്ഞെങ്കിലും മാധ്യമങ്ങളിലൂടെ വസ്തുതകൾ നിരന്തരം പുറത്തുവരികയും വിദ്യാർത്ഥി സംഘടനകൾ പ്രക്ഷോഭവുമായി തെരയിലിറങ്ങുകയും ചെയ്തപ്പോഴാണ് നിലപാട് മാറ്റി മലപ്പുറത്ത് 120 കാസർഗോഡ് 18 അധിക ബാച്ചുകൾ അനുവദിച്ച് പ്രതിസന്ധി താൽക്കാലികമായി പരിഹരിച്ചത്. എന്നിട്ടും സീറ്റ് പ്രതിസന്ധിയുള്ള പാലക്കാടും കോഴിക്കോടും വയനാടും കണ്ണൂരിലും ഒരു ബാച്ച് പോലും ഈ വർഷം അനുവദിച്ചിട്ടില്ല. മലബാറിലെ +1 സീറ്റ് ക്ഷാമത്തിന് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന വിധത്തിലുള്ള പരിഹാരങ്ങളായിരുന്നു ഓരോ വർഷവും സർക്കാർ ചെയ്തത്. മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പ്രതിസന്ധി നേരിടുന്നുണ്ട്. എന്നാൽ അലോട്ട്മെന്റ് പട്ടികയിൽ മാനേജ്മെന്റ് അൺഎയ്ഡഡ് സീറ്റുകളുടെ എണ്ണം ഉൾപ്പെടുത്തി ആവശ്യത്തിന് സീറ്റുകളുണ്ടെന്ന പതിവ് തന്ത്രം തന്നെയാണ് സർക്കാർ പയറ്റിയത്. ഈ കൺകെട്ട് വിദ്യയിൽ 1000 വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അനുഭവിച്ച ആശങ്കയും ആധിക്യം കൈയും കണക്കുമില്ല. ഇതെല്ലാം തന്നെ എത്ര കാലം സർക്കാർ കാണാതിരിക്കാനാകുമെന്ന ചോദ്യം അന്നേ ഉയർന്നതാണ്. അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ പുറത്തുവന്ന പ്രൊഫസർ കാർത്തികേയൻ നായർ കമ്മിറ്റി റിപ്പോർട്ട്. 50-ൽ കൂടുതൽ വിദ്യാർത്ഥികളെ ഒരു ക്ലാസ്സിൽ ഇരുത്തരുതെന്നും വർഷാവർഷമുള്ള മാർജിനിൽ സീറ്റ് വർധന നിർത്തലാക്കണമെന്നും കാർത്തികേയൻ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ മലബാറിലെ പല സ്കൂളുകളിലും 65 വിദ്യാർത്ഥികളാണ് ഒരു ക്ലാസ്സിലിരുന്ന് അധ്യയനം തുടരുന്നത്. പ്രാദേശിക ജനസംഖ്യ പരിഗണിക്കാതെയാണ് തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും +1 ബാച്ച് അനുവദിച്ചതെന്നും ഇതിൽ കാര്യമായ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. 25-ൽ താഴെ വിദ്യാർത്ഥികൾ തുടർച്ചയായി പഠിക്കുന്ന സ്കൂളുകളിലെ ബാച്ചുകൾ മറ്റിടങ്ങളിലേക്ക് മാറ്റണമെന്നാണ് ശുപാർശ ചെയ്തതെങ്കിലും ഇപ്പോഴും തെക്കൻ കേരളത്തിൽ ഇത്തരം ബാച്ചുകൾ ഒട്ടും കുറവല്ല. 25-നും 40-നും ഇടയിൽ വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന 250-ലേറെ ബാച്ചുകൾ സംസ്ഥാനത്തുണ്ട്. തുടർച്ചയായി 25-ൽ താഴെ വിദ്യാർത്ഥികളുള്ള 39 സ്കൂളുകളിൽ 36 തെക്കൻ കേരളത്തിലാണെന്നും കാർത്തികേയൻ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഏകജാലകത്തിന് മുമ്പ് തന്നെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ അഡ്മിഷൻ നൽകുന്നത് ഒഴിവാക്കണമെന്നും അൺഎയ്ഡഡ് സ്കൂളുകളിലെ 50% അലോട്ട്മെന്റ് ഏകജാലകം വഴിയാക്കണമെന്നും ശുപാർശ ചെയ്തിട്ടുണ്ട്. ഏകജാലകം വഴിയുള്ള അപേക്ഷ സ്വീകരണത്തിലെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നുണ്ട്. താൽക്കാലിക ബാച്ച് അനുവദിക്കുന്നതിൽ കമ്മിറ്റി 90 സർക്കാർ സ്കൂളുകളെയും 84 എയ്ഡഡ് സ്കൂളുകളെയുമാണ് ശുപാർശ ചെയ്യുന്നത്. 88 സർക്കാർ സ്കൂളുകളും മുഴുവൻ എയ്ഡഡ് സ്കൂളുകളും മലബാർ ജില്ലയിലുമാണ്. കുറേ വർഷമായി താൽക്കാലിക അധിക ബാച്ചുകൾ അനുവദിച്ചാണ് +1 പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടിരുന്നത്. ഈ ബാച്ചുകളൊക്കെ സ്ഥിരം ബാച്ചുകളാക്കണമെന്നാണ് കാർത്തികേയൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അന്തസത്ത. അതിനാൽ ഇനിയെങ്കിലും ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന അധിക താൽക്കാലിക ബാച്ചുകളൊക്കെ സ്ഥിരം ബാച്ചുകളാക്കി മാറ്റുകയും വിദ്യാർത്ഥികൾക്ക് അർത്ഥപൂർണമായ പഠനത്തിന് അവസരമൊരുക്കുകയുമാണ് ഇനി വേണ്ടത്. ഇനിയും വൈകിയാൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പഠനത്തെയാണ് അത് പ്രതികൂലമായി ബാധിക്കുക. എല്ലാ വർഷവും +1 പ്രവേശന സമയത്ത് ആഗ്രഹിക്കുന്ന സ്കൂളിലോ കോഴ്സിലോ പ്രവേശനം കിട്ടാതെ മാനസിക സംഘർഷത്തിൽ പഠനം ആരംഭിക്കേണ്ട വിദ്യാർത്ഥികളുടെ എണ്ണം മലബാറിൽ കൂടുകയാണ്. കഷ്ടപ്പെട്ട് പഠിച്ച് വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മനസമാധാനത്തോടെ +1 പഠനം സ്വായത്തമാക്കാനുള്ള നിർദ്ദേശങ്ങൾ കാർത്തികേയൻ കമ്മിറ്റി റിപ്പോർട്ടിലുമുണ്ട്. അശാസ്ത്രീയ മാനദണ്ഡങ്ങളുടെ പേരിലുള്ള അനീതിയുടെ തിരുത്തുമുണ്ട് റിപ്പോർട്ടിൽ. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്ത് മലബാർ ജില്ലകളിലെ വിദ്യാർത്ഥികളോടുള്ള വിവേചനം അവസാനിപ്പിക്കാൻ സർക്കാർ കാർത്തികേയൻ കമ്മിറ്റി റിപ്പോർട്ട് താമസം വിനാ നടപ്പിലാക്കാനുള്ള ആർജവം കാണിക്കണം.